ഒടുവിൽ മേയർ ആര്യ രാജേന്ദ്രൻ സത്യം മനസ്സിലാക്കി സദ്യ മാലിന്യത്തിൽ തള്ളിയ ശുചീകരണ തൊഴിലാളികൾക്കെതിരായ നടപടി പിൻവലിച്ചു എ ശ്രീകണ്ഠൻ സന്തോഷ് വിനോദ് കുമാർ രാജേഷ് ബിനുകുമാർ സുജാത ജയകുമാരി എന്നീ സ്ഥിരം ജീവനക്കാർക്കും നാല് താൽക്കാലിക ജീവനക്കാർക്കും എതിരായ നടപടിയാണ് പിൻവലിച്ചത് ഇത്തരം വൈകാരിക പ്രകടനങ്ങൾ ആവർത്തിക്കില്ല എന്ന ജീവനക്കാരുടെയും സംഘടനകളുടെയും ഉറപ്പിലാണ് ശിക്ഷാ നടപടി മേയർ പിൻവലിച്ചത് ഇവർക്കെതിരെയുള്ള നടപടി ഒട്ടേറെ വിവാദങ്ങൾക്ക് വഴിതെളിച്ചിരുന്നു മേയർ എടുത്തുചാടി പക്വതയില്ലാതെ എടുത്ത തീരുമാനമാണെന്ന് വരെ ആരോപണം ഉയർന്നിരുന്നു എന്നാൽ എടുത്ത തീരുമാനം തെറ്റാണെന്ന് മനസ്സിലാക്കി അത് തിരുത്താനും മേയർക്കറിയാം അതിനുള്ള പക്വതയുണ്ടെന്നും തെളിയിച്ചിരിക്കുകയാണ് മേയർ ആര്യ രാജേന്ദ്രൻ ഭക്ഷണം വലിച്ചെറിഞ്ഞ ശുചീകരണ തൊഴിലാളികൾക്ക് കിട്ടിയ ഓണസമ്മാനമായിരുന്നു അവരുടെ ജോലി നഷ്ടപ്പെടുത്തി വീടുകളിലെ അടുപ്പ് ഊതിക്കെടുത്തിയത് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാതെയാണ് പലരും സംഭവത്തെ വിമർശിച്ചത് രാവിലെ 5 മണിക്കും 7 മണിക്കുമാണ് ഇവർ ജോലിക്ക് വരുന്നത് സംഭവത്തിന് 2 ദിവസം മുൻപ് തന്നെ അവർ ഓണപ്പരിപാടിക്കായി അനുമതി വാങ്ങിയിരുന്നു അത്യാവശ്യമുള്ള ജോലികളെല്ലാം തീർത്ത് പരിപാടി തുടങ്ങാനും പറഞ്ഞിരുന്നു ഇതുപ്രകാരം രാവിലെ 4 മണിക്ക് തന്നെ അവർ ഡ്യൂട്ടിക്ക് കയറി വേഗം തീർത്തു വരാമല്ലോ എന്നായിരുന്നു അവരുടെ ചിന്ത വാർഡിലെല്ലാം പോയി മാലിന്യമെല്ലാം നീക്കി അത്യാവശ്യം ചെയ്യേണ്ട പണികളൊന്നും അവർ മുടക്കിയിരുന്നില്ല ഇതെല്ലാം കഴിഞ്ഞ് ഓഫീസിൽ 7 മണിക്ക് എത്തിയപ്പോഴാണ് ടിപ്പറിൽ പോയി ഓടയിലെ മാലിന്യം നീക്കണമെന്ന് പറഞ്ഞത് പിറ്റേന്ന് ഞായറാഴ്ചയാണെന്നും അന്ന് ആ പണി ചെയ്തോളാമെന്നും മേലുദ്യോഗസ്ഥനോട് കഴിവതും പറഞ്ഞു നോക്കി അതൊന്നും കേൾക്കാൻ അദ്ദേഹം തയ്യാറായില്ല പോകണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ നിർബന്ധം നിവൃത്തിയില്ലാതെ അവർക്ക് ടിപ്പറിൽ പോവേണ്ടി വന്നു ഇല്ലെങ്കിൽ ജോലി കാണില്ല തലേദിവസം മഴ പെയ്തതിനാൽ വെള്ളത്തിൽ കുതിർന്ന നിലയിലായിരുന്നു കോഴി വേസ്റ്റ് അടക്കമുള്ള മാലിന്യങ്ങൾ അവർ ആ അഴുക്ക് വെള്ളത്തിൽ ആകെ കുതിർന്നുപോയി ഓഫീസിലെത്തിയപ്പോഴേക്ക് അവർ മറ്റുള്ളവരുടെ അടുത്തുപോലും നിൽക്കാൻ പറ്റാത്തതുപോലെ നാറിപ്പോയിരുന്നു ഡ്രസ്സ് മാറ്റി കുളിച്ചു വരാനുള്ള സൗകര്യമൊന്നും ഓഫീസിലില്ല വേണമെങ്കിൽ കൈയും കാലും കഴുകാം അത്രമാത്രം പക്ഷേ അഴുക്കിൽ പൊതിഞ്ഞു നിൽക്കുന്ന അവരെങ്ങനെയാണ് ഈ ഭക്ഷണം കഴിക്കുക അവരത് പുറത്ത് ആർക്കെങ്കിലും കൊടുത്താൽ ആരെങ്കിലും വാങ്ങിക്കുമോ വേറെ നിവൃത്തിയില്ലാതെയാണ് അവർ ആ ഭക്ഷണം വേസ്റ്റ് ബിന്നിൽ ഉപേക്ഷിച്ചത് വഴിയിൽ തള്ളാതെ വേണ്ട വിധം സംസ്കരിക്കുകയാണ് അവർ ചെയ്തത് അവരൊക്കെ പട്ടിണി പാവങ്ങളാണ് പിടുത്തം കഴിഞ്ഞ് കിട്ടുന്ന പൈസ കൊണ്ട് കഷ്ടിച്ചരിഷ്ടിച്ചാണ് ജീവിതം തള്ളി നീക്കുന്നത് അതിൽ നിന്നും ഒരു വിഹിതമെടുത്താണ് ഒരു നേരത്തെ സദ്യ കഴിക്കാൻ നിന്നത് തൊഴിലാളികളുടെ അഭിപ്രായം പോലും കേൾക്കാതെയാണ് അവരെ മേയർ പിരിച്ചുവിട്ടത് ഗതികെട്ട മനുഷ്യർ വീട്ടിലേക്ക് വരുമ്പോൾ പഞ്ഞിക്കീറിയതും നമുക്ക് ആവശ്യമില്ലാത്തതുമായ പഴകിയ വസ്ത്രങ്ങൾ അവർക്ക് ഔദാര്യപൂർവ്വം ദാനം ചെയ്തത് അവരെങ്ങാനും നിരസിച്ചാൽ അവരെ നോക്കി മുഖം ചുളിച്ച് അഹങ്കാരികൾ എന്നൊരു പറച്ചിലുണ്ടല്ലോ നമ്മുടെ നാട്ടിലൊക്കെ ഏകദേശം അതുപോലെയാണ് ആ തൊഴിലാളികളുടെ നേർക്കുള്ള രോക്ഷ പ്രകടനങ്ങൾ പലരും നടത്തിയത് അത് ആ വിമർശനങ്ങളിലെല്ലാം പ്രത്യേകിച്ച് സമൂഹ മാധ്യമങ്ങളിൽ അത് മുഴച്ചു നിന്നിരുന്നു ഭക്ഷണം പാഴാക്കാത്ത മനുഷ്യർ ആരാണ് ഇവിടെയുള്ളത് ഒരു കല്യാണ വീട്ടിൽ ചെന്ന് നോക്കണം പാഴാക്കിയ ഭക്ഷണത്തിൻ്റെ കണക്കെടുത്ത് നോക്ക് സമരത്തിൻ്റെ ഭാഗമായി പാലൊഴിച്ച് കളഞ്ഞതും തങ്ങളുടെ കൃഷിക്ക് തീയിട്ടതുമൊക്കെ ഇവിടുത്തെ ആളുകൾ തന്നെയാണ് അങ്ങനെയൊക്കെ പ്രതിഷേധിച്ചിട്ടുമുണ്ട് സിനിമാ താരങ്ങളുടെയും മറ്റും കൂറ്റൻ ഫ്ലക്സ് ബോർഡുകളിൽ പാലഭിഷേകം നടത്തുമ്പോൾ പാല് കുടിക്കാനില്ലാത്ത പാവപ്പെട്ട മനുഷ്യരെ ആരെങ്കിലും ഓർക്കാറുണ്ടോ ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ആദ്യം നിർത്തലാക്കണം ഗതികേട് കൊണ്ടാണ് ഇവർ ഈ പണിക്ക് വരുന്നത് അവരില്ലെങ്കിൽ തിരുവനന്തപുരം നഗരം ചീഞ്ഞു നാറും അത് തിരുവനന്തപുരം നഗരമെന്ന് മാത്രമല്ല ലോകത്തെവിടെയായാലും ഈ തൊഴിലാളികളില്ലെന്നുണ്ടെങ്കിൽ ആ നഗരം ചീഞ്ഞു നാറും ഒരു സംശയവുമില്ല മേയർക്കോ ഉദ്യോഗസ്ഥന്മാർക്കോ അവർ ചെയ്യുന്ന ആ പണി ചെയ്യാൻ പറ്റുമോ നാറും മൂക്ക് പൊത്തി മാറി നിൽക്കും ഏതായാലും അവരെ തിരിച്ചെടുത്തത് നന്നായി മേയർ ആര്യ രാജേന്ദ്രന് ഒരു ബിഗ് സല്യൂട്ട്